ഓക്കേ ഫ്രണ്ട്സ്, കയറ്റവും ഇറക്കവും എന്ന ടോപ്പിക്കിൽ നിന്നും കഴിഞ്ഞ പി എസ് സി പരീക്ഷകളിൽ ചോദിച്ച ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത്. അതിൽ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിച്ചിരുന്നത്? ഒരു ഒച്ച് 20 അടി ഉയരത്തിലുള്ള ഒരു പോസ്റ്റിൽ കയറുന്നു, പകൽ 5 അടി കയറുകയും രാത്രി 4 അടി ഇറങ്ങുകയും ചെയ്യും. ഒച്ച് പോസ്റ്റിൻ്റെ മുകളിലെത്താൻ എത്ര ദിവസം എടുക്കും? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഈ പോസ്റ്റിൻ്റെ ഹൈറ്റ് 20 അടിയാണ്. ആ പോസ്റ്റിൽ കയറാൻ പകല് 5 അടി എടുക്കുന്നുണ്ട്, അതിന് മുകളിൽ കയറാൻ രാത്രി ആകുമ്പോൾ 4 അടി താഴോട്ട് തന്നെ വരികയാണ്. അപ്പോൾ നമുക്ക് അതിന് മുകളിൽ എത്താൻ വേണ്ട സമയം ചോദിച്ചു കഴിഞ്ഞാൽ, മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ താഴോട്ട് വരുന്ന കാര്യം പരിഗണിക്കേണ്ടതില്ല. അതുകൊണ്ട് 20ൽ നിന്ന് നമുക്ക് കയറാനെടുക്കുന്ന ഈ 5 നമുക്ക് മൈനസ് ചെയ്യണം. 20ൽ നിന്ന് 5 കുറച്ചാൽ 15 എന്ന് പറഞ്ഞാൽ ആ പോസ്റ്റിൻ്റെ 15 അടി ഉയരത്തിലെത്താൻ എത്ര ദിവസം വേണം എന്നുള്ളത് നമുക്ക് ആദ്യം പരിഗണിക്കാം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ആക്ച്വലി ഇത് ഒരു ദിവസം കൊണ്ട് എത്ര കയറുന്നു എന്ന് നോക്കണം. അതായത് പകല് 5 അടി കയറുമ്പോൾ രാത്രി 4 അടി ഇറങ്ങുന്നുണ്ട്. പകൽ 5 അടി കയറുമ്പോൾ രാത്രി 4 അടി ഇറങ്ങുന്നു എന്ന് പറഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ആകെ കയറുന്നത് 1 അടി മാത്രം. 5 അടി കയറുമ്പോൾ 4 അടി ഇറങ്ങുന്നു. ഓക്കെ, അപ്പോൾ 1 അടി മാത്രമാണ് ഒരു ദിവസം കൊണ്ട് കയറുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ 15 എത്ര ഒന്നുണ്ട്? 15. അപ്പോൾ നമുക്ക് വായിക്കാൻ പറ്റും, 15 ഗുണിക്കണം 1, 15 ഈസ് ഈക്വൽ ടു എത്രയാണ്? 15 എന്ന് പറഞ്ഞാൽ 15 ദിവസം കൊണ്ട് അല്ലേ, 15 ദിവസം കൊണ്ട് ആ ഒരു ഒച്ച് കയറുന്നത് എത്ര മീറ്ററാണ്, എത്ര അടിയാണ്? 15 അടിയാണ് കയറുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ദിവസം 1 അടിയാണത് കയറുന്നുള്ളൂ. അപ്പോൾ 15 ദിവസം കൊണ്ട് അത് 15 അടിയാണ് മുകളിലിട്ടെത്തുന്നത്. ഓക്കെ, നമുക്ക് എത്ര അടി മുകളിൽ എത്തണം? 20 അടി അല്ലേ. ഓക്കെ, ഇനി പിറ്റേ ദിവസം രാത്രി, അല്ലേ സോറി പകല്. ഓക്കെ, അപ്പോൾ 15 ദിവസമായി. ഇനി 16ാമത്തെ ദിവസം 16th day പകല് എത്ര അടി കയറുന്നു? 5 അടി കയറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 15 + 5 = 20 അടി, അത് മുകളിൽ എത്തിക്കഴിഞ്ഞു. ഓക്കെ ആണല്ലോ? യെസ്. അപ്പോൾ നമുക്കിനി ഇത് പരിഗണിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഇറങ്ങുന്ന ദിവസം പരിഗണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എത്ര ദിവസം വേണം? 15 ദിവസവും 1 ഡേയും, അല്ലെങ്കിൽ 15 ദിവസവും 1 പകലും ഉണ്ടെങ്കിൽ ആ ഒച്ചന് ആ പോസ്റ്റിന് മുകളിലെത്താൻ സാധിക്കുന്നു. ഓക്കെ അല്ലേ? എന്നാൽ ഓപ്ഷൻ പ്രകാരം നമുക്ക് ഏതാണ് ആൻസർ എഴുതേണ്ടത്? നമുക്ക് കറക്റ്റ് ആൻസർ 15 ദിവസവും 1 പകലും എന്നാണ് അല്ലേ. അപ്പോൾ ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് 15 ദിവസം. 15 ദിവസം കൊണ്ട് എന്തായാലും അത് മുകളിലോട്ട് എത്തുന്നില്ല, തൊട്ടടുത്ത ദിവസം കൂടി എടുക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ 15 ആൻസർ അല്ല, ഓപ്ഷൻ ബി 16. ഓക്കെ, 16 എന്ന് നമുക്ക് പറയാം, 16ാമത്തെ ദിവസം അത് മുകളിലോട്ട് എത്തുന്നുണ്ട്. പിന്നെ അടുത്തത് നമുക്ക് 17 ദിവസം വേണ്ടല്ലോ. പിന്നെ ഓപ്ഷൻ ഡി എന്ന് പറയുന്നത് 14. അപ്പോൾ കറക്റ്റ് ആൻസർ എത്രയാണ്? ഓപ്ഷൻ പ്രകാരം നമ്മൾ ആൻസർ എഴുതേണ്ടത് 16 ഡേയ്സ് എന്നാണ്. ഓക്കെ, ശരിയായ ആൻസർ 15 ദിവസവും 1 പകലും ആണ്. എന്നാൽ നമ്മുടെ ഓപ്ഷൻ പ്രകാരം നമുക്ക് 16 ദിവസം എന്നാണ് ഉത്തരം എഴുതേണ്ടത്. 15 ദിവസം എന്ന് എഴുതാൻ പാടില്ല, കാരണം 15 ദിവസം കൊണ്ട് 15 അടി എത്തുന്നുള്ളൂ, മുകളിലെത്തുന്നില്ല. മുകളിലെത്തുന്നത് 16ാമത്തെ ദിവസമാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? 60 അടി ഉയരമുള്ള മരത്തിൽ കയറുന്ന ഒരു കുരങ്ങൻ 1 സെക്കൻഡിൽ 3 അടി മുകളിലോട്ട് ചാടുമ്പോൾ 2 ഫീറ്റ് താഴേക്ക് തന്നെ വരുന്നു എങ്കിൽ ആ മരത്തിന് മുകളിലെത്താൻ കുരങ്ങിന് എത്ര സമയം വേണം? അപ്പോൾ ഇവിടെ മരത്തിൻ്റെ ആകെ ഉയരം 60 അടിയാണ്. ചെയ്യേണ്ടത് അവസാനത്തെ സെക്കൻഡിൽ താഴോട്ട് ഇറങ്ങുന്ന കാര്യം നമുക്ക് പരിഗണിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് 60 നിന്ന് ഇത് കയറുന്ന ആ 3 അടി നമ്മൾ കുറയ്ക്കണം. ഓക്കെ, അപ്പം 60 നിന്ന് 3 അടി കുറച്ച് കഴിഞ്ഞാൽ 57 എന്ന് കിട്ടും. ഇതിന് ആക്ച്വലി അത് എത്രയാണോ ഒരു മിനിറ്റ് കൊണ്ട്, ഇവിടെ മിനിറ്റ് അല്ല സെക്കൻഡാണ്, സെക്കൻഡ് കൊണ്ട് കയറുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 1 സെക്കൻഡ് കൊണ്ട് 3 അടി കയറുമ്പോൾ ഉടനടി 2 അടി താഴോട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡിൽ അത് കയറുന്നത് എത്ര അടി മാത്രമാണ്? 1 അടി മാത്രമാണ് അത് കയറുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 57 എത്ര ഒന്നുണ്ട്? 57 അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും, 57 സെക്കൻഡ് കൊണ്ട് അത് കയറുന്നത് എത്ര മീറ്ററാണ്? 57 മീറ്ററാണ് അത് കയറുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് 1 സെക്കൻഡ് ആയതുകൊണ്ട് നമുക്കിവിടെ 57 സെക്കൻഡ് സെക്കൻഡ് 57 എന്ന് എഴുതാം. ചിലപ്പോൾ ഇത് കയറാനും ഇറങ്ങാനും 3 സെക്കൻഡ് ആണെങ്കിൽ ഇവിടെ 3 കൊണ്ട് ഗുണിക്കേണ്ടി വരും, അല്ലെങ്കിൽ കയറാനും ഇറങ്ങാനും കൂടി 2 സെക്കൻഡാണ് സമയം എടുക്കുന്നതെങ്കിൽ ഇവിടെ 2 കൊണ്ട് ഗുണിക്കേണ്ടി വരും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓക്കെ,
അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടി 57 സെക്കൻഡ് കൊണ്ട് ആ കുരങ്ങൻ കയറുന്നത് 57 മീറ്റർ മാത്രമാണ്. 57 മീറ്റർ ഓക്കെ. ഇനി അടുത്ത സെക്കൻഡിൽ 3 അടി കയറുകയാണ്. ഓക്കെ, അപ്പോൾ 50 തൊട്ടടുത്ത സെക്കൻഡ് എത്രയുണ്ട്? 58 അല്ലേ. ഓക്കെ, അപ്പോൾ 58-ാമത്തെ സെക്കൻഡിൽ ഇവിടെ 3 അടി കയറും. അപ്പോൾ 57 3 കൂട്ടിക്കഴിഞ്ഞാൽ 60 അടിയായി എന്ന് പറഞ്ഞാൽ മുകളിലോട്ട് എത്തി. പിന്നീട് നമുക്ക് ഇറങ്ങുന്ന കാര്യം പരിഗണിക്കേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ ആൻസർ എത്രയുണ്ട്? 58 സെക്കൻഡ്. ഓക്കെ ആണല്ലോ. അപ്പോൾ 58 സെക്കൻഡ് കൊണ്ട് ആ കുരങ്ങിനെ ആ മരത്തിൻ്റെ മുകളിൽ എത്താൻ സാധിക്കുന്നു എന്നർത്ഥം. ഓക്കെ.